السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്നലെ എൺപത്തിനാലാമത്തെ ആയത്താണ് നാം ഓതിയത്. 84, 85, 86 ആയത്തുകളാണ് നാം ഓതിയത്. അതിൽ 84-ാമത്തെ ആയത്ത് അതിലെ വ്യാകരണ നിയമങ്ങൾ ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് അഖദ്നാ മീഥാഖകും ലാ തസ്ഫികൂന دماءكم ولا تخرجون أنفسكم من دياركم وإذ أخذنا ميثاق لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. وإذ أخذنا ميثاقكم നിങ്ങളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം ഓർക്കുക. لا تسفكون دماءكم നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ലെന്നും ولا تخرجون أنفسكم من دياركم നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ പുറത്താക്കുകയില്ലെന്നും ثم أقررتم وأنتم تشهدون. ثم أقررتم نِنْغَلْ ساتشم نِنْغَلْ سمدكو ينشيد وأنتم تشهدون نِنْغَلْ ساتشم وحيتشيكوند. ثم أقررتم وأنتم تشهدون نِنْغَلْ ساتشم وحيتشيكوند أدو سمدكو ينشيد.
وإذ أخذنا ميثاقكم. വോളിയം എല്ലാവർക്കും ഒരുപോലെയാണോ? സാധാരണത്തിൽ വ്യത്യസ്തമായി വോളിയം കുറവുണ്ടോ? ഓക്കെയാണ്. ഇപ്പോൾ വോളിയം ശരിയാണോ? ഇപ്പോൾ വോളിയം ശരിയാണോ? നേരത്തെ നിന്നും അല്പം കൂടിയിട്ടുണ്ടോ? ഓക്കെ. وإذ أخذنا ميثاقكم. يا ترى يا نمر سورة البقرة إيه؟ سرباد آيات غليل وانة طلا بريوعا مان وإذ أخذ وإذ إننا بريوعا هذا نمر بالا سندر فنغلي داي شرطة جيد طلا ده فنيرت بارنيا دل توتة بمب بارنيا وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. അവിടെ ഒരു മീസാത്തിനെ കുറിച്ച് ഒരു ഉറപ്പ് ഒരു ഇസ്രായേലിൽ നിന്ന് വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം വഇദ് അഖദ്ന, വീണ്ടും പറയുന്നു, വഇദ് അഖദ്ന മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയ സന്ദർഭത്തെ സ്മരിക്കുക, ഓർക്കുക എന്ന് പറയുമ്പോൾ ആ വാവ് അത് സ്വാഭാവികമായും വാവ് അത്ഫിന്റെ വാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാവ് ഹർഫ് അത്ഫാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ വഇദ് എന്നുള്ളിടത്ത് വദ്കുർ ഇദ് എന്നാണ് എന്ന് പല സന്ദർഭങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വദ്കുർ, നീ സ്മരിക്കുക ഇത് സന്ദർഭത്തെ. ഇത് എന്ന് പറഞ്ഞാൽ ظرف زمان ماضي അല്ലെ, مبني على السكون في محل نصب مفعول به യുടെ സ്ഥാനത്ത് വരുന്നു. വദ്കുർ എന്ന ഫിഅലിന്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് ഇത് കടന്നു വരുന്നത്. ആ വദ്കുർ എന്ന് പറയുന്ന ഉദ്കുർ എന്ന ഫിഅൽ അവിടെ മഹദൂഫാണ്, ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. വ ഇദ് എന്ന് പറയുമ്പോൾ വദ്കുർ, നീ സ്മരിക്കുക ഇത് സന്ദർഭത്തെ. അപ്പോ ഇത് എന്ന് പറയുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യപ്പെട്ടതുപോലെ ظرف زمان ماضي مبني على السكون في محل نصب مفعول به അല്ലേ, لفعل محذوف تقديره اذكر. اذكر എന്ന മഹദൂഫ് ചെയ്യപ്പെട്ട ഒരു ഫിഅലിന്റെ മഫ്ഊൽ ബിഹി ആയിട്ട് നസ്ബിന്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്. ആ ഇത് ظرف زمان ആണ്, അത് മബ്നിയൻ അല സുക്കൂൻ ആണ്. മബ്നിയൻ അല സുക്കൂൻ ആണ്, സുക്കൂനിൽ മബ്നി ആയിട്ടുള്ളതാകുന്നു എന്നാണ്. وإذ أخذنا نام يدتو نام سيغريتو إن كارتم برم ملغل نام واني ورامان موري نلغي أرتم نام واني إن أرتم مان واني نورنال ولك واني إن أرتم تلال لا أدنى اشترى لنمبر لا يفلي ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഖദ അഖദ്ന, അഖദ അഖദ്ന, അഖദ എന്ന് പറയുന്ന പേര് ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്. അഖദ അഖദ എന്ന് പറയുമ്പോൾ അത് പേര് മാതിയാണ്.
അഹദ അതിന്റെ ഏത് സീഗയിലാണ് അഹദിന കടന്നു വരുന്നത്? ഇതിലാണ് ജമ്മ് മുത്തക്കല്ലിമാണ് അല്ലെ. അഹദ അഹദന എന്ന് പറയുന്നത് ജമ്മ് മുത്തക്കല്ലിം. അപ്പൊ അഹദ എന്നതിൽ നിന്നാണ് അഹദന ഉണ്ടായത്. വൈദ് അഹദന മീസാഖക്കും. ഒരു അഹദന എന്ന് പറയുമ്പോൾ ഫിഉൽ മാളി മബ്നിയൻ അല സുക്കൂൻ ആണ്. അഹദന അഹദന എന്ന് പറയുമ്പോൾ അഹദ് അഹദ് അങ്ങനെയാണ് അഹദന. അവിടെ ഫിഉൽ മാളിയുടെ ഒറിജിനൽ രൂപത്തിൽ ദാലിന് സുക്കൂൻ വന്നതുകൊണ്ട് ആ ഫ്യുവലിനെ കുറിച്ച് പറയുക, ഫ്യുവൽ മാളി മബ്നിയൻ അല സുക്കൂൻ എന്നാണ് പറയുക. പിന്നെ ന എന്നത് അഖദ്ന എന്ന് പറയുന്നിടത്ത് ന എന്ന് പറയുന്നത് ളമീർ മബ്നിയൻ അല സുക്കൂൻ ഫി മഹല്ല് റഫ്ഉ ലേ ഫാഇൽ ضمير مبني على السكون في محل رفع نا نا എന്ന് പറയുന്നത് നഹ്നു എന്നതിന്റെ സ്ഥാനത്ത് വരുന്നതാണ്. واذا اخذنا ميثاقكم കഴിഞ്ഞ ആയത്തിൽ മീസാഖ ബനി ഇസ്രായീല എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ മീസാഖക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മീസാഖ ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ മീസാഖക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മീസാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പ്, കരാറ് എന്നൊക്കെ ശക്തമായ ഉറപ്പായ ഒരു വ്യവസ്ഥ, അതിനൊക്കെ മീസാഖ് എന്ന് പറയും. ഇവിടെ നിങ്ങളുടെ ഉറപ്പ് എന്നാണ് നമ്മളതിന് മനസ്സിലാക്കുന്നത്. മീസാഖ് മീസാഖക്കും എന്ന് പറയും. മീസാഖുക്കും മീസാഖുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉറപ്പ്. മീസാഖുൻ എന്ന് പറഞ്ഞാൽ മീസാഖുൻ ഉറപ്പ്. മീസാഖുക്കും നിങ്ങളുടെ ഉറപ്പ്. മീസാഖുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ഉറപ്പ്. മീസാഖുഹു അവന്റെ ഉറപ്പ്. മീസാഖുഹ അവളുടെ ഉറപ്പ്. മീസാഖുന ഞങ്ങളുടെ ഉറപ്പ്. മനസ്സിലായല്ലോ. അപ്പോ ഇവിടെ മീസാഖുക്കും നിങ്ങളുടെ ഉറപ്പ്. അപ്പൊ സ്വാഭാവികമായും മീസാഖുൻ എന്നതിന്റെ കൂടെ കും എന്ന ളമീർ ചേരുന്നു. മീസാഖുൻ എന്നതിന്റെ കൂടെ കും എന്ന ളമീർ ചേരുന്നു. മീസാഖുൻ എന്നതിന്റെ തൻവീൻ നഷ്ടമാകുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അതിന്റെ തൻവീൻ നഷ്ടമാകുന്നത്? അത് മീസാഖുൻ എന്നതിന്റെ തൻവീൻ നഷ്ടമാകുന്നത് മുദാഫ് ആയതുകൊണ്ടാണ്. എന്താണ് മുദാഫ് ആയതുകൊണ്ടാണ്? മഫ്ഊൽ ബിഹി ആയതുകൊണ്ടല്ല. മീസാഖുൻ എന്നതിന്റെ തൻവീൻ നഷ്ടപ്പെടാനുള്ള കാരണം അത് മുദാഫ് ആയതുകൊണ്ടാണ്. അപ്പോ കും എന്ന ളമീറിലേക്ക്
അത് ചേർത്ത് പറയുന്നു. അപ്പൊ കും എന്ന ലമീർ അവിടെ മുദാഫ് ഇലൈഹി ആണ്. സ്വാഭാവികമായും കും എന്നത് മബ്നിയൻ അല സുകൂനാണ്. കും അത് ഫി മഹല്ല ജർറ്, കാരണം മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. മുദാഫ് ഇലൈഹി എപ്പോഴും മജ്റൂറാണ് അല്ലെ, മജ്റൂറാണ്. അപ്പൊ അതുകൊണ്ട് മുദാഫ് ഇലൈഹിയുടെ സ്ഥാനത്താണ് കും വരുന്നത്. അത് ജറിന്റെ സ്ഥാനത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുദാഫ് ഇലൈഹി ആയതുകൊണ്ട് മീഥാഖുകും എന്ന് പറയുമ്പോൾ. എന്നാൽ വഇദ് അഖദ്ന, നാം എടുത്ത സന്ദർഭത്തെ സ്മരിക്കുക, മീഥാഖക്കും എന്നാണ്. മീഥാഖ നിങ്ങളുടെ ഉറപ്പ്. മീഥാഖ എന്ന് പറയാനുള്ള കാരണം നാം എടുത്തു. അവിടെ അഹദിന എന്നതിലെ ഫാഇൽ അള്ളാഹു ആണ്. ന എന്നത് ളമീർ, അത് മടങ്ങുന്നത് എങ്ങോട്ടാണ്? അള്ളാഹുവിലേക്കാണ്. അഹദിന, അപ്പോ ഫാഇൽ ഇസ്മുൽ ജലാല ആണ്. പക്ഷേ അതിനെ മഫ്ഊൽ ബിഹി ആണ് മീസാഖ. അതുകൊണ്ടാണ് മീസാഖ എന്നാവാന്ന് കാരണം. മീസാഖുക്കും എന്നത് മീസാഖക്കും എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അത് മഫ്ഊൽ ബിഹി മൻസൂബായതുകൊണ്ടാണ്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ لَا تَسْفِكُونَ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഒരു പദമാണ്. സഫക യസ്ഫിക്കു എന്നത്, സഫക യസ്ഫിക്കു. സഫക യസ്ഫിക്കു ഒഴുക്കി എന്നാണ് അതിന്റെ അർത്ഥം. ചിന്തി എന്നൊക്കെ പറയാം. ഇവിടെ സഫക യസ്ഫിക്കു എന്നതിൽ നിന്ന് യസ്ഫിക്കു യസ്ഫിക്കാനി യസ്ഫിക്കൂന തസ്ഫിക്കു തസ്ഫിക്കാനി യസ്ഫിക്കുന്ന, പിന്നെ തസ്ഫിക്കു തസ്ഫിക്കാനി തസ്ഫിക്കൂന. അപ്പൊ ഇവിടെ അതിന്റെ എന്താണ്? തസ്ഫിക്കൂന സഫക യസ്ഫിക്കു ഫഅല യഫ്ഇൽ വസനിൽ നിന്നാണ് വരുന്നത്. തസ്ഫിക്കൂന അത് ഹാദിർ മുദക്കർ ജംആണ് അല്ലെ. ഹാദിർ മുദക്കർ ജംആകുന്നു. ലാ തസ്ഫിക്കൂന അതിന് മുമ്പിൽ തസ്ഫിക്കൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തുന്നു എന്നർത്ഥം. തസ്ഫിക്കൂന ലാ അതിന്റെ മുമ്പിൽ വരുന്നത് ലാ തസ്ഫിക്കൂന എന്ന് വരുമ്പോൾ അവിടെ വരുന്ന ലാമ് ലാ ഹർഫ് നഫിയാണ്. ആ ലാമ് ഹർഫ് നഫിയാണ്. എന്തുകൊണ്ട് ആ ലാമ് ഹർഫ് നഹി ആകുന്നില്ല? എന്തുകൊണ്ടാണ് അത് ലാമ് ഹർഫ് നഫി നഹി അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? ലാമ് രണ്ട് രൂപത്തിൽ വരാറ്. തസ്ഫിക്കൂന എന്നത് റഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്ത് വേണം? ജസ്മ് ചെയ്യപ്പെടണം അല്ലെ. അതായത് നൂനിനെ ഹദ്ഫ് ചെയ്യപ്പെട്ടു പോകണം. ലാ തസ്ഫിക്കു നിങ്ങൾ ചിന്തരുത് എന്ന് പറയും. ലാ തസ്ഫിക്കു നിങ്ങൾ ചിന്തരുത്, അപ്പൊ അത് നഹിയാണ്. എന്നാൽ ലാ തസ്ഫിക്കൂന എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തുന്നില്ല എന്നർത്ഥം. നിങ്ങൾ ചിന്തുന്നില്ല, അപ്പൊ അത് നഫിയാണ്, നിഷേധമാണ്, നിരോധമല്ല. അപ്പോ ലാ തസ്ഫിക്കൂന എന്ന് പറയുമ്പോൾ അവിടെ ലാ എന്നത് ഹർഫ് നഫിയാണ്. തസ്ഫിക്കൂന എന്നത് ഫിഅ്ല് മുദാരിഇ മർഫു ആകുന്നു. ഫിഅ്ല് മുദാരിഇ മർഫു ആകുന്നു. അതിന്റെ സീഗ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ തസ്ഫിക്കൂന അതിനുള്ള വാവുൽ ജമാഅത്ത് തസ്ഫിക്കൂന എന്ന വാവ്, തസ്ഫിക്കൂന ആ വാവുൽ ജമാഅത്ത് എന്നാണ് പറയാ അല്ലെ. തസ്ഫിക്കൂന
واو الجماعة عندنا ضمير مبني على السكون في محل رفع فاعل إن تركم نمر بريتشانا بنا لا تسفكون دماءكم 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 دمن جم جمع دمن അതിന്റെ ജം ആണ് ദിമാ ശ്രദ്ധിക്കണം ദമുൻ വ്യക്തം അതിന്റെ ജം ആണ് ദിമാ രക്തങ്ങൾ അപ്പോ ദിമാ ഉൻ അതെന്ത് ജം ആണ് ജം എന്ത് ജം ആകുന്നു അത് ജമ തക്സീർ ആകുന്നു അല്ലെ ജമ തക്സീർ ആകുന്നു അപ്പോ ദമുൻ ജമ ദിമാഉൻ അത് ജമ തക്സീർ ആകുന്നു അപ്പൊ ദിമാഅക്കും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മീസാക്കക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ദിമാഉക്കും എന്നാണ് دماؤكم നിങ്ങളുടെ രക്തങ്ങൾ ദിമാഉൻ കൂട്ടണം കും ദിമാഉൻ രക്തങ്ങൾ അതിന്റെ നൂന് തൻവീന് നഷ്ടപ്പെടാനുള്ള കാരണം മീസാക്കുക്കും എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ദിമാഉൻ എന്നത് മുദാഫാണ് കും എന്നത് മുദാഫ് ഇലേഹിയാണ് അതുകൊണ്ട് കും എന്നത് ضمير مبني على السكون في محل جر كارنم هذا مضاف إليه يا هذا غندر هذا مبني سكون المبني يا غنا ضمير ضمير تشيايم هذا جر عند ستانة تاغنو هذا مضاف إليه يا هذا غندر അപ്പോ ദിമാഉക്കും എന്നത് എന്നാൽ ലാ തസ്ഫിക്കൂന നിങ്ങൾ ചിന്തുന്നില്ല അപ്പോൾ മീസാക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തുകയില്ല അല്ല ആ അർത്ഥത്തിലാണ് ഇത് വരിക എന്ന ഉറപ്പ് നിങ്ങൾ ചിന്തുകയില്ല എന്ന ഉറപ്പ് അപ്പോൾ ഇവിടെ ഫാഇല് ആരാണ് ദിമാ ലാ തസ്ഫിക്കൂന എന്നതിൻ്റെ ഫാഇല് അതിൻ്റെ ഫാഇല് നിങ്ങളാണ് അല്ലേ അൻതും എന്ന സ്ഥാനത്താണ് തസ്ഫിക്കൂന വരുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളാകുന്നു അതിലെ ഫാഇല് അതിൻ്റെ മഫ്ഊലാണ് എന്തിനെയാണ് ചിന്തുന്നത് ചിന്തുകയില്ല എന്ന് പറയുന്നത് എന്തിനെയാണ് രക്തത്തെയാണ് അതുകൊണ്ട് ദിമാ അക്കും അത് മഫ്ഊൽ ബിഹി മൻസൂബായതുകൊണ്ട് മനസ്സിലായല്ലോ മഫ്ഊൽ ബിഹി മൻസൂബായതുകൊണ്ട് അത് ദിമാ അക്കും എന്നതിനെ കുറിച്ച് പറയുന്നു ലാ തസ്ഫിക്കൂന ദിമാ അക്കും വലാ തുഖ്രിജൂന അൻഫുസക്കും പിന്നെ വലാ തുഖ്രിജൂന വാവ് ഹർഫ് അത്ഫ് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ലാ തസ്ഫിക്കൂന എന്ന് പറയുന്നത് പോലെ ലാ തസ്ഫിക്കൂന എന്ന് പറയുന്നത് പോലെ ലാ തുഖ്രിജൂന ഇവിടെ അഖ്റജ അഖ്റജ യുഖ്രിജു അഖ്റജ യുഖ്രിജു خرج يخرج എന്ന ദില്ല ഉണ്ടാകുന്ന അതിന്റെ അഫ്അല വസ്നിൽ خرج يخرج എന്ന സാധാരണ അറിയാവുന്ന പുറപ്പെട്ടു എന്നാണ് خرج يخرج അഖ്റജ പുറപ്പെടുവിച്ചു എന്നാണ് പുറപ്പെടുവിച്ചു അഖ്റജ പുറത്താക്കി എന്നർത്ഥം خرج പുറപ്പെട്ടു അഖ്റജ പുറപ്പെടുവിപ്പിച്ചു എന്ന് പറയുമ്പോൾ പുറത്താക്കി എന്നാണ് ഖറജ യഖ്റുജു ഫഅല യഖ്റുജു വസ്നിൽ നിന്ന് വരുന്ന ആ ഫിഅലിന്റെ
അഫ്അൽ വസ്നിലാണ് അഖ്റജയുള്ളത്. അഖ്റജ യുഖ്റിജു, അതിൽ നിന്നാണ് തുഖ്റിജൂന, യുഖ്റിജു യുഖ്റിജാനി യുഖ്റിജൂന, തുഖ്റിജു തുഖ്റിജാനി യുഖ്റിജ്ന, തുഖ്റിജു തുഖ്റിജാനി തുഖ്റിജൂന. അല്ലേ, ഇവിടെ തുഖ്റിജൂന എന്ന് നേരത്തെ നമ്മൾ തസ്ബിഖൂന എന്ന് പറഞ്ഞതുപോലെ അത് ഫിഉൽ മുദാരിഅ് മർഫു ആകുന്നു തുഖ്റിജൂന. പക്ഷേ അതിന് മുമ്പിൽ ലാം വന്നതുകൊണ്ട് ആ ഫിഉൽ മൻഫിയാണ്. നഫിയുടെ ഹർഫ് ആയ ലാം മുമ്പിൽ വന്നിട്ടുണ്ട്. ലാ തുഖ്റിജൂന, നിങ്ങൾ പുറത്താക്കുകയില്ല എന്നർത്ഥം. നിങ്ങൾ പുറത്താക്കുകയില്ല. അപ്പോൾ തുഖ്റിജൂന അത് ഫിഉൽ മുദാരിഅ്, ആ ഫിഉൽ മുദാരിഅ് ലാ തുഖ്റിജൂന ആവുമ്പോൾ അത് മുസ്ബത്തല്ല, അത് മൻഫിയാണ് എന്ന് മനസ്സിലാക്കുക. ലാ തുഖ്റിജൂന, അതുപോലെ ലാ തസ്ബിഖൂന എന്ന് പറയുന്നതും അങ്ങനെ തന്നെ. അപ്പോ വലാ തുഖ്റിജൂന, നിങ്ങൾ പുറത്താക്കുകയില്ല. അംഫുസക്കും, അംഫുസക്കും നിങ്ങളുടെ നഫ്സുകളെ, നിങ്ങളുടെ ശരീരങ്ങളെ. നഫ്സുൻ ജംഉ നഫ്സ്, അതിന്റെ ജംആണ് അംഫുസ്. അംഫുസുൻ നഫ്സുൻ, അതിന്റെ ജംആണ് അംഫുസുൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അംഫുസുൻ അതിന്റെ കൂടെ കും എന്ന് ചേർത്തിട്ടുണ്ട്. അൻഫുസും എന്നതിൻ്റെ കൂടെ കും. ഹാനൂന് തൻവീൻ നഷ്ടമായി അംഫുസുക്കും മുദാഫ് മുദാഫിയിലേക്ക് ആകുന്നത് കൊണ്ട്. എന്നാൽ അംഫുസക്കും എന്നാകാനുള്ള കാരണം തുഖ്റിജൂന എന്ന ഫിഉലിൽ നിന്നുണ്ടാകുന്ന മഫ്ഊല് ബിഹിയാണ് അംഫുസുക്കും. അതായത് അംഫുസക്കും എന്നാവാനുള്ള കാരണം അതാകുന്നു എന്ന. തുഖ്റിജൂന അംഫുസക്കും, അംഫുസുൻ എന്നത് മുദാഫാണ്, കും എന്നത് ളമീർ മബ്നീൻ അലാ സുക്കൂനി ഫീ മഹല്ലി ജർറ്, കാരണം അത് മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. فلا تخرجون انفسكم من دياركم, പുറത്താക്കരുത് എന്ന് പറഞ്ഞത് എവിടുന്നാണ്? മിൻ ദിയാരിക്കും. മിൻ എന്നത് ഹർഫ് ജറാണ് അല്ലേ? മിൻ എന്നത് ഹർഫ് ജർ. ദാറുൻ എന്നതിന്റെ ബഹുവചനമാണ് ദിയാർ, വീടുകൾ എന്നർത്ഥം, ഭവനങ്ങൾ എന്നർത്ഥം. ദാർ, ദാർ ബൈത്ത് എന്നെല്ലാം അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ദാറ എന്ന ഫിഉലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതായത് ചുറ്റിക്കറങ്ങുന്ന സ്ഥലം എന്നർത്ഥം, അതാണ് ദാറു. ബൈത്ത് എന്ന് പറയുന്നത് ബാത്ത, രാത്രി ഉറങ്ങുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ്. ബാത്തയിൽ നിന്നാണ് ബൈത്ത് ഉണ്ടാകുന്നത്. ഓരോന്നിനും അതിൻ്റെതായ അസലുകളുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അവിടെ ദിയാറ് എന്നത് നമ്മൾ സാധാരണ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു സ്ഥലം, അതാണ് ദാറ്, ഭവനം എന്ന് പറയുന്നത്. മിൻ ദിയാരിക്കും, മിൻ മിൻ ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് ദിയാറുക്കും. ദിയാറും എന്ന് പറഞ്ഞാൽ ഭവനം എന്നാണ്. ദിയാറുൻ അതിന്റെ കൂടെ കും എന്ന ളമീർ ചേരുന്നു. ദിയാറുൻ കൂട്ടണം കും. ദിയാറുൻ ദിയാറുൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത് മുദാഫാകുന്നത് കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങൾ എന്ന അർത്ഥത്തിൽ വരുന്നത് കൊണ്ട് ദിയാറും എന്നത് ദിയാറു എന്നാകുന്നു. ദിയാറുക്കും, ദിയാറുക്കും എന്നായി മാറുന്നു. അപ്പോൾ മിൻ എന്നതിന് മുമ്പിൽ വരുമ്പോൾ ദിയാറുക്കും എന്നത് ദിയാരിക്കും എന്നായി മാറുന്നു. കാരണം ദിയാറ് അവിടെ മജ്റൂറായി മാറുന്നു, ഇസ്മ് മജ്റൂറായി മാറുന്നു. മിൻ ദിയാരിക്കും എന്ന് വരുമ്പോൾ അത് ഇസ്മ് മജ്റൂറായി മാറുന്നു.
ثم أقررتم وأنتم تشهدون. ثم بالنيل يعني حرف جر ثم حرف عطف حرف عطف على النون. ثم أقررتم أقرأتم أنذا شركة صديقة أقر يقر أقر يقر أقر يقر مبنيين أن ذنبه أردت من دامن من شغل أبسانت أجرتنا ماتم براتد أنا അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരുന്നതിന് മുമ്പ് മിന്നെ ഇല അല ഹർഫ് ജറോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ശേഷം വരുന്ന ഇസ്മിനോ അല്ലെങ്കിൽ ഫേലിനോ ഒക്കെ മാറ്റം വരുന്നതിനെയാണ് എന്ത് പറയുക മുഹറബ് എന്ന് പറയുക. അങ്ങനെ മാറ്റം വരാത്തതിനെയാണ് മബ്നി എന്ന് പറയുന്നത്. അഖറ യുഖിറു അഖറ യുഖിറു അത് യഥാർത്ഥത്തിൽ ഖറ യുഖിറു എന്നാണ് അതിന്റെ അസൽ أصليايا روح قرر يقر قرر يقر هذا ندافع على وزن الآن أقر يقر كرن بلن إقرار يمن هذا ندافع مصدراي بلن أقر يقر إقرار ഇവിടെ അഖറർതും എങ്ങനെയാണ് വരുന്നത് أقر 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 أقرت أقرتا أقررنا أقررت أقررتما أقررتم أمنا أقررت أقررتما أقررتم فرفع الماضي أنا أقررتم في الماضي وفي الماضي أقرر أقرر أبدا 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 سريع روضم أورا نكنا دوند أبدا تايفي يبطر بولا في الماضي مبنين على السكونة فينا تم يمد ضمير مبنين على السكونة تم في محل رفع فاعل هلا ثم أقررتم أدل استعانة من دان أقررتم يمد نهار تبرني دو بولا حاضران مذكران جمع لا حاضران مذكران جمع أستانة تانا ثم أقررتم وأنتم تشهدون واو حاليا لا واو حاليا واو ولا حاليا و من الآي كند من الأبسطي أنا بريد وأنتم من ആവട്ടെ അൻതും എന്നത് അൻതും എന്നത് നിങ്ങൾ ളമീറാണ് അല്ലേ അൻതും എന്നത് ഇങ്ങനെ പറയാം അൻതും എന്നത് ളമീറാണ് മുൻഫസലായ ളമീറാണ് മബ്നിയും على السكون في محل رفع مبتدا عند استعانت بدلنا رفع رفع عند استعانت بدلنا مبتدا عند رفع عند استعانت بدلنا سكون المبني يا ضمير عن انتم ان قرينا وانتم تشهدون تشهدون هذا شهيدا
يشهد شهد يشهد قال فعل يفعل ين ഇതിലൊന്നാണ് അതുണ്ടാകുന്നത് അതിൻ്റെ മസ്ദർ ഷഹാദത്ത് എന്നാകുന്നു അതിൻ്റെ മസ്ദർ ഷഹാദത്ത് ഷഹിദ യഷ്ഹദു അതിൻ്റെ മസ്ദർ ഷഹാദത്ത് സാക്ഷ്യം ഷഹിദ സാക്ഷ്യം വഹിച്ചു യഷ്ഹദു സാക്ഷ്യം വഹിക്കുന്നു അപ്പോ യഷ്ഹദു യഷ്ഹദാനി യഷ്ഹദൂന തിഷ്ഹദു തിഷ്ഹദാനി യഷ്ഹദിന തിഷ്ഹദു തിഷ്ഹദാനി തിഷ്ഹദൂന നിങ്ങൾ എന്ന അർത്ഥത്തിൽ അപ്പൊ ഈ ആയത്ത് മുഴുവനും അത് നിങ്ങൾ എന്ന അർത്ഥത്തിൽ ജം ഹാദർ മുതക്കർ ജം രൂപത്തിലാണത് വരുന്നത് അല്ല തുഷ്ഹദു തുഷ്ഹദൂന എന്ന് പറയുമ്പോൾ അത് ചെയ്ത മുബാരിയാണ് അത് മർഫു ആകുന്നു എന്നർത്ഥം മനസ്സിലായല്ല പിന്നെ വഅൻതും എന്നതിൻ്റെ അത് മുബ്തദ ആണെന്ന് പറഞ്ഞു അപ്പോൾ തുഷ്ഹദു എന്നത് അതിൻ്റെ ഖബറായിട്ട് വരുന്നു അതിൻ്റെ ഖബറായിട്ട് വരുന്നു തഷ്ഹദൂന എന്നതിലുള്ള വാവുൽ ജമാഅത്ത് അത് ളമീറുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ല് റഫ്ഉ ഫാഇൽ എന്നുകൂടി മനസ്സിലാക്കുക പിന്നെ മറ്റൊന്ന് വാവ് അവിടെ ഹാലിൻ്റെ വാവാണെന്ന് പറഞ്ഞത് കൊണ്ട് അതിനുശേഷം വരുന്ന അൻതും തഷ്ഹദൂൻ എന്നത് അത് ഹാലിൻ്റെ ശേഷം വരുന്നതായതുകൊണ്ട് അത് മൊത്തമായി ആ വാചകം നസബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം അത് അല്പം കൂടി ആ ജുംലത്തു ഫീ മഹല്ല് നസബ് എന്ന് പറയാം ഏത് അൻതും തഷ്ഹദൂൻ അങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി പോവുക അതാണ് നമുക്ക് വിശദീകരിച്ചത് ഇൻഷാ നമുക്ക് കൂടുതൽ അറിവ് പകർന്നു പെരുമാറാവട്ടെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വിശുദ്ധ ഖുർആനിലെ അടങ്ങിയിട്ടുള്ള അതിലെ ആയത്തുകളുടെ ആശയങ്ങളും അതിലെ വ്യാകരണ നിയമങ്ങളും ഒക്കെ അതിൻ്റെ പാരായണ നിയമങ്ങളുമെല്ലാം അതിലടങ്ങി എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ അതെല്ലാം ശരിക്കും ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് നാം നമ്മെ തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും അവൻ നമുക്ക് നൽകുമാറാവട്ടെ ശരിയായ വിശ്വാസവും ശരിയായ പ്രവർത്തനങ്ങളും അമലുകളും ചെയ്യുവാനുള്ള സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഏറ്റവും നല്ല ഒരു സമൂഹമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ വളർത്തിക്കൊണ്ടുവരുമാറാവട്ടെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു ജമാഅത്ത് എന്ന അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറുകയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകോദര സഹോദരന്മാരായി ജീവിക്കേണ്ടുന്ന സന്ദർഭത്തിൽ അനാവശ്യ ഭിന്നതകളെല്ലാം ഒഴിവാക്കി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇദുല്ലാഹി അലൽ ജമാഅത്തി അള്ളാഹുവിൻ്റെ സഹായമെന്ന് പറയുന്നത് അത് ജമാഅത്തിൽ നിലകൊള്ളുമ്പോഴാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ നിരക്കും ഒരേ മനസ്സോടുകൂടി ജീവിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനുമൊക്കെ നാം ശ്രമിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ പാതയിലേക്ക് നാം മാറുകയും ഖൈർ ഉമ്മത്ത് എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിക്കപ്പെട്ട അത്തരത്തിലുള്ള ആ ഒരു സ്വഭാവ വിശേഷണത്തിലേക്ക് ഉയർന്നു പോകുവാനും
الله ومنك الله ولكم أذن الله توفيق رضا شيء ما راوته وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. ترجمة